ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു സോയ റോസ്റ്റാണ്. സോയ ചങ്ക്സ് വെച്ചിട്ട് ഒരു റോസ്റ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമുക്കത് ചെയ്യാനായിട്ട് തുടങ്ങാം. ഇതിനാവശ്യമായിട്ടുള്ള കുറച്ച് സോയ ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് കുതിരാനായിട്ട് കുറച്ച് നേരം വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് നേരം നമുക്ക് കുതിരാനായിട്ട് വയ്ക്കാം. ഇത് മുങ്ങിക്കിടക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളം ഉണ്ടായിരിക്കണം. ഇനി അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ നമുക്കെടുക്കാം. ഞാനിവിടെ ഒരു സവാള, ഒരു രണ്ട് സവാള ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു തക്കാളി എടുത്തിട്ടുണ്ട്, കുറച്ച് വെളുത്തുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കൊരു പാത്രത്തിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് അതിലേക്ക് ആദ്യം കുറച്ച് പെരിഞ്ചീരം ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ. ഇനി നമുക്കതിലേക്ക് ഒരു ചെറിയ കഷ്ണം പട്ട കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ചെറുതായിട്ടൊന്ന് മൂത്ത് വരണം. ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും ഞാനിവിടെ ആ വെളുത്തുള്ളി ഒന്ന് ചതച്ച് വെച്ചിട്ടുണ്ട്, അത് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ചെറുതായിട്ടൊന്ന് ബ്രൗൺ കളറായിട്ട് വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളി ഒന്ന് വരണ്ട് ഒന്ന് കളർ ചേഞ്ചായി വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് ഒരു സ്പൂണ് വെളുത്തുള്ളി ഇഞ്ചിയുടെ പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് കുറച്ചും കൂടി ഒന്ന് കളറായി വന്നതിന് ശേഷം നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളി. തക്കാളി ഒന്ന് നന്നായിട്ട് വഴണ്ട് വരണം. ഇനി നമുക്കതിലേക്ക് രണ്ട് പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കാം. ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് മുളകൊക്കെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള മസാല ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു ഒന്നര സ്പൂണ് മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സ്പൂണ് മുളക് പൊടി എടുത്തിട്ടുണ്ട്. ഒരു കാൽ സ്പൂണ് മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഗരം മസാല കൂടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ കുറച്ച് കുരുമുളക് പൊടി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിത് നന്നായിട്ട് ഇളക്കി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഇത് പച്ചമണമൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇതിനൊരു ഗ്ലാസ് വെള്ളമാണ് ഒഴിക്കുന്നത്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ അത് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സോയ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ചെറുതായിട്ട് ഒന്ന് വലിയതായിട്ടുള്ള സോയയെല്ലാം ഒന്ന് ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് നമുക്ക് വേവിക്കാം. ഇപ്പോൾ ഇതിൻ്റെ അകത്തുള്ള വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്.
ഞാനിവിടെ കുറച്ച് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ആവശ്യത്തിനായിട്ടുള്ള മല്ലിയില കൂടി ഇട്ട് കൊടുക്കാം. നല്ല ഇട്ടാൽ ഇളക്കിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് നല്ലൊരു കറിയാണ്, റോസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം.